ハレルヤ、ハレルヤ、ハレルヤ、ハレルヤ。エシュエノニ、エシュエスディ、エシュエアブラブリス。ナイトジーセル、ナイトジーセル、ハレルヤ、ハレルヤ、ハレルヤ、ハレルヤ。エシュエラブラ、エシュエマータメ、エシュエスディ、エシュエラブラ、ナイトジーセル、ナイトジーセル、ナイトジーセル、ハレルヤ。ഒരു പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങൾക്ക് അവസരം നൽകി അനുഗ്രഹിച്ചു. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വചനത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയിൽ മത്തായിയുടെ സുവിശേഷം 27:62 മുതലുള്ള വാക്യങ്ങൾ. പിറ്റേ ദിവസം, അതായത് ഒരുക്ക ദിനത്തിൻ്റെ പിറ്റേന്ന്, പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും പീലാത്തോസിൻ്റെ അടുക്കൽ ഒരുമിച്ചു കൂടി. അവർ പറഞ്ഞു, യജമാനനെ, 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഉയർത്തി നിൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഓർമ്മിക്കുന്നു. അതിനാൽ 3-ാം ദിവസം വരെ ശവകുടീരത്തിൻ്റെ കാവുകൾ ഏർപ്പെടുത്താൻ ആജ്ഞാപിക്കുക, അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തുവെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും. അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തേതിനേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യും. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുവിൻ. അവർ പോയി കല്ലിന് മുദ്രവെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി. മാത്യു ചാപ്റ്റർ 27:62-66. The next day, the one following the day of preparation, the chief priests and the Pharisees gathered before Pilate and said, Sir, we remember that this impostor, while still alive, said, After 3 days I will be raised up. Give orders then that the grave be secured until the last day, lest his disciples come and steal him and say to the people, He has been raised from the dead. This last imposture would be worse than the first. Pilate said to them, The guard is yours. Go secure it as best as you can. So they went and secured the tomb by fixing a seal to the stone and setting the guard. കർത്താവായ യേശുവേ, കേട്ട വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളോട് ഈ പ്രഭാതത്തെ ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ഞങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം കണ്ട് ജീവിക്കുന്നു. കർത്താവായ യേശുവിനെ കുരിശ് തറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുറ്റം ചമച്ചുകൊണ്ട്, കുറ്റം ചാർത്തിക്കൊണ്ട് ജീവിതം നയിച്ചുകൊണ്ട് പോയ ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും ഞങ്ങൾ, കർത്താവേ, ഇന്നും ഞങ്ങൾ യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടും കർത്താവേ മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് ഈ ജീവിതം നയിച്ച് മുന്നേറുകയാണ്. ഞങ്ങളുടെ കൂടെ ആയിരുന്നിട്ടും ഒരാൾ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടും ആ വ്യക്തിനെ പോലും, മരിച്ച ആ ബോഡിയെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ ഇന്ന് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിലും കർത്താവായ യേശുവേ, മറ്റുള്ളവരെ വിധിക്കാതെ ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും കാണുവാനും മനസ്സിലാക്കുവാനും അത് തിരുത്തി ജീവിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളെ തന്നെ കാണിച്ചു തന്ന് കർത്താവെ പശ്ചാത്താപിക്കുവാനും പാപബോധ്യവും പശ്ചാത്താപവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രഭാതത്തിൽ നൽകി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വരം പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളിൽ ഓരോരുത്തരിലേക്ക് നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപബോധവും പശ്ചാത്താപവും കർത്താവേ ചൊല്ലിടാ നീ
ആത്മവഞ്ചന ചെയ്തു ഞാൻ എൻ്റെ പാപത്തെ പൂർത്തി വെക്കില്ല. പാപമേതുമേ എന്നിലില്ലെന്ന് ചൊല്ലും വിഡ്ഢി ഞാൻ ആകില്ല. പാപബോധവും പശ്ചാത്താപവും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹിമപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമേൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിലാകരുതേ, ദുഷ്ടാരൂപയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ബലമായ ഈശോ അനുഗ്രഹപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തമ്പുരാനുടമേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.